ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തപസ്യ മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഷിഗെല്ല രോഗത്തെക്കുറിച്ച് പറയാനാണ്. ഷിഗെല്ല രോഗം കോഴിക്കോട് മരണം വരെ ഉണ്ടാക്കിയ ബാക്ടീരിയ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ഈ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഷിഗെല്ല രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും രോഗം പടരുന്നത് എങ്ങനെയാണെന്നും എങ്ങനെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാം എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കേ. ഷിഗെല്ല കുട്ടികളെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയും കൂടുതലായി ബാധിക്കുന്ന ബാക്ടീരിയൽ രോഗമാണ് ഷിഗെല്ല. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വയറുവേദന, ദഹനക്കുറവ്, വിശപ്പില്ലായ്മ, പനി, ഛർദി, വയറിളക്കം, മലത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം എന്നിവയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നല്ലൊരു വൈദ്യസഹായം തേടാൻ മറക്കരുത്. ഇനി നമുക്ക് രോഗം പടരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴകിയ ഭക്ഷണം, മലിനമായ കുടിവെള്ളം, തുറസായ സ്ഥലത്തെ മലവിസർജനം, മലവിസർജ്യത്തിനു ശേഷമുള്ള ശുചിത്വമില്ലായ്മ, ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് രോഗം പടരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ രോഗം പടരാൻ വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും അത് മറക്കരുത്. ഓക്കെ. പിന്നെ നമുക്ക് ഈ രോഗത്തിലേക്ക് വീണ്ടും വീഡിയോയിലേക്ക് വീണ്ടും വരാം. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? ഷിഗെല്ലയെ എങ്ങനെ, ഷിഗെല്ല രോഗത്തിലെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. അതിനായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തുറന്ന് വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈ വൃത്തിയായി കഴുകുക. വ്യക്തി ശുചിത്വം പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ കൃത്യമായ വൈദ്യസഹായം തേടുക. ഇനി നമുക്ക് എത്ര ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും എന്ന് നോക്കാം. അപ്പോൾ രോഗബാധിതരുമായി സമ്പർക്കമുണ്ടായാൽ 1 മുതൽ 7 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഉടൻ തന്നെ കൃത്യമായ വൈദ്യസഹായം തേടാന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ നല്ലപോലെ, നമ്മളെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക, വൃത്തിയോടെ ജീവിക്കുക, നല്ലവരായിട്ട് ജീവിക്കുക. അപ്പോൾ ദൈവം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കേ.